ഹലോ എവറിവൺ, കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് പീരിയോഡിക് ടേബിളിൻ്റെ ചിത്രം എന്നുള്ളത്. നമുക്കറിയാം മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റുകൾ അഥവാ മൂലകങ്ങളുണ്ട്. ഇതിൽ എത്ര എണ്ണത്തിൻ്റെ പേരുകൾ നിങ്ങൾക്കറിയാം? ആദ്യത്തെ എലമെൻ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും ഉത്തരം പറയും അത് ഹൈഡ്രജൻ ആണെന്ന്. രണ്ടാമത്തേതോ ഹീലിയം. മൂന്നാമത്തേതാ ചിലർ പറയും ലിഥിയം. എന്നാൽ തുടർന്ന് അങ്ങോട്ട് നാലാമത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് സംശയമായിരിക്കും അത് ബെറീലിയാണോ അതല്ല ബോറോൺ ആണോ. അഞ്ചാമത്തോ ആറാമത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 30 എലമെൻറ്റുകളുടെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും സംശയങ്ങളായിരിക്കും. ചിലതിന് കൃത്യമായ ഓർഡർ ഇല്ലാതെ ഏതാണ് അതിൻ്റെ സിമ്പലെന്ന് അഥവാ പ്രതീകമെന്ന് പോലും അറിയാതെ നമുക്ക് തോന്നുന്ന എലമെൻറ്റുകളുടെ പേരുകളായിരിക്കും തുടർന്ന് അങ്ങോട്ട് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. എങ്കിൽ നമുക്ക് ആദ്യത്തെ കുറച്ച് എലമെൻറ്റുകളുടെ പേരുകൾ ഓർഡർ പ്രകാരം അഥവാ അറ്റോമിക നമ്പർ പ്രകാരം ഒന്ന് പഠിക്കാൻ നോക്കിയാലോ? ശരി, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇതിലെ ആദ്യത്തെ 10 എലമെൻറ്റുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആ 10 എലമെൻറ്റുകളുടെ പേരുകൾ പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഇതാണ്: ഹായ് ഹീലി, BBC ന്യൂസ് ഓഫാക്കിയോ നീ. വളരെ സിമ്പിളായി ആദ്യത്തെ 10 എലമെൻറ്റുകളെ നമുക്ക് ക്രമപ്രകാരം അറ്റോമിക നമ്പർ പ്രകാരം പറയാൻ പറ്റുന്ന ഒരു വാക്കാണിത്. ഹായ് ഹീലി എന്ന് പറയുമ്പോൾ ഹായ് ഹൈഡ്രജനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹീലി ഹീലിയവും ലിഥിയവും. BBC എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബി ബെറീലിയമാണ്, രണ്ടാമത്തെ ബി ബോറോൺ ആണ്, സി എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പോൾ BBC എന്ന് പറയുമ്പോൾ ബെറീലിയം ബോറോൺ കാർബൺ. ന്യൂസ് അത് നൈട്രജൻ ആണ്. ഓഫാക്കിയോ എന്ന് പറയുമ്പോൾ ഓക്സിജനും ഫ്ലൂറിനുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നീ നിയോൺ. അപ്പോൾ ആദ്യത്തെ 10 എലമെൻറ്റുകൾ നമുക്ക് എങ്ങനെ പറയാം? ഹായ് ഹീലി, BBC ന്യൂസ്, ഓഫാക്കിയോ നീ. റെഡിയല്ലേ? ഇനി നമുക്ക് 11 മുതൽ 20 വരെയുള്ള എലമെൻറ്റുകളുടെ പേരുകൾ പഠിക്കാനുള്ള വിദ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇപ്രകാരമാണ് ആ വാചകം: സോഡ മാഗി അലമാരയിൽ സിലിക്കൺ പാത്രത്തിൽ സൂക്ഷിക്കാൻ ക്ലാരയും പൊട്ടനും കാത്തിരുന്നു. 10 എലമെൻറ്റുകളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോഡ എന്ന് പറയുമ്പോൾ അത് സോഡിയം, മാഗി മഗ്നീഷ്യമാണ്, അലമാരയിൽ അത് അലുമിനിയമാണ്, സിലിക്കൺ എന്ന് പറയുമ്പോൾ അത് സിലിക്കൺ തന്നെ, സിലിക്കൺ പാത്രത്തിൽ അത് ഫോസ്ഫറസ് ആണ് പാത്രം, സൂക്ഷിക്കാൻ സൾഫറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ക്ലാര എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് എലമെൻ്റ് ഉണ്ട്, ക്ലോറിനും ആർഗണും, ക്ലോറിനും ആർഗണും കൂട്ടിയിട്ടാണ് നമ്മൾ ക്ലാര. പൊട്ടൻ, പൊട്ടൻ ആരാണ്? പൊട്ടാസ്യമാണ്. കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അത് കാൽസ്യം എന്ന് പറയുന്ന മൂലകത്തെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 20 എണ്ണം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് 21 മുതൽ 30 വരെയുള്ള എലമെൻറ്റുകളുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി വളരെ ഈസി ആയിട്ട് പറയാം: സ്കൂട്ടി വിക്രമൻ ഫെക്കോ നിക്കൂസൺ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സ്കൂട്ടി എന്ന് പറയുമ്പോൾ അത് സ്കാൻഡിയമാണ്, ടി ടൈറ്റാനിയമാണ്, അതാണ് സ്കൂട്ടി. വിക്രമൻ, 3 എലമെൻറ്റുകൾ അവിടെയുണ്ട്: വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അതാണ് വിക്രമൻ. വനേഡിയം, ക്രോമിയം, മാംഗനീസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 21 മുതൽ 25 വരെയുള്ളത്, 25-ാമത്തെ എലമെൻറ്റ് മാംഗനീസിൽ അവസാനിക്കും. ദെൻ ഫെക്കോ നിക്കൂസൺ, അത് അതുപോലെ തന്നെയാണ്, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൻ്റെ കൃത്യമായ സിമ്പൽ ലഭിക്കും. ഫെക്കോ എന്ന് പറയുമ്പോൾ FeCO, അയേൺ ആണ് FE, എല്ലാവർക്കും അറിയാം. കോ എന്ന് പറയുമ്പോൾ അത് കൊബാൾട്ട് ആണ്. നിക്കൂസൺ, NICUZN, ഇതാണ് നിക്കൂസൺ. നിക്കൽ, കോപ്പർ, സിങ്ക് എന്നീ 3 എലമെൻറ്റുകളെയാണ് അവ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഏറ്റവും ഈസിയായ മെത്തേഡിലൂടെ 30 എലമെൻറ്റുകളെ, ആദ്യത്തെ 30 എലമെൻറ്റുകളെ അവയുടെ അറ്റോമിക നമ്പർ പ്രകാരം പഠിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് വൈസിൽ ചില മൂലകങ്ങളെ പഠിക്കാൻ ശ്രമിച്ചാലോ?
നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫാമിലിയാണ്. അത് നൈട്രജൻ ഫാമിലിയിലെ മൂലകങ്ങളെ പഠിക്കാനുള്ള വാചകം ഇങ്ങനെയാണ്. നല്ല പണക്കാരനായ എ എസ് സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങി. നല്ല പണക്കാരൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് നല്ല പണക്കാരൻ, ഫോസ്ഫറസ്. എ എസ് തന്നെയാണ് ആഴ്സണിക് എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ എ എസ് എന്ന് പറയുന്നത് നല്ല പണക്കാരൻ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും. സ്റ്റേറ്റ് ബാങ്ക് നമുക്കറിയാം എസ് ബി ആണ്. ഈ പ്രതീകമുള്ളത് ആൻറ്റിമണി എന്ന് പറയുന്ന ഒരു മൂലകത്തിൻ്റെതാണ്. ആൻറ്റിമണിയാണ് എസ് ബി. ഓക്കെ, ബിസ്ക്കറ്റ് വാങ്ങി. ബിസ്ക്കറ്റ് ആരാണ്? ബിസ്മത്ത് എന്ന് പറയുന്ന BI എന്ന സിമ്പലുള്ള ഒരു മൂലകമാണ്. അപ്പോൾ ഈ പറഞ്ഞ എന്ത് ചെയ്തു? അഞ്ച് മൂലകങ്ങൾ അവിടെ എന്ത് ചെയ്തു? വന്നു കഴിഞ്ഞു. ഇനി പതിനാറാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഓക്സിജൻ ഫാമിലി, അതിങ്ങനെയാണ്. ഓസിക്ക് തിന്നിട്ട് പോടാ എന്ന് പറഞ്ഞു. നമ്മുടെ എ എസ് ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പോയത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഓസിക്ക് തിന്നിട്ട് പോടാ എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. ഓസിക്ക് ഓക്സിജനാണ്, ഓ. സിക്ക് എന്ന് പറയുമ്പോൾ സൾഫറും സെലീനിയവും അവിടെ ഉണ്ടാവണം. ഇതാണ് ഓസിക്ക്. തിന്നിട്ട് ടെലൂറിയമാണ്. പോടാ എന്ന് പറയുമ്പോൾ അത് പൊളോണിയമാണ്. അപ്പോൾ ഓസിക്ക് തിന്നിട്ട് പോടാ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഇതാണ് പതിനാറാമത്തെ ഗ്രൂപ്പ്. ഇനി പതിനേഴാമത്തെ ഗ്രൂപ്പ്, നമ്മുടെ ഹാലജൻ ഫാമിലി. ഒരുപാട് പേർക്ക് ആ പേരിൽ തന്നെ ഒരുപോലെയുള്ള എലമെൻറ്റുകളാണ് അല്ലേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ അല്ലേ. ഈ പറഞ്ഞ അഞ്ച് എലമെൻറ്റുകളായിരുന്നു പതിനേഴാമത്തെ ഹാലജൻ ഫാമിലിയിലുള്ളത്. അത് അതിൻ്റെ പേരുകൾ ഒരുപോലെ ആദ്യം നമുക്ക് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. എങ്കിൽ നമുക്ക് പതിനെട്ടാമത്തെ ഗ്രൂപ്പായ അലസവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസിനെ കുറിച്ച് പഠിച്ചാലോ? അതിലുള്ള എലമെൻറ്റുകളെ പഠിക്കാനുള്ള ഈസി മെത്തേഡ് ഇങ്ങനെയാണ്. ഹേയ്, നീ ആര്? കൃഷ്ണനോ സീതയോ രാമനോ? ഇതിൽ ഈ പറഞ്ഞ എല്ലാ നോബിൾ ഗ്യാസും ഉണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹേയ് എന്ന് പറയുമ്പോൾ ഹീലിയമാണ് അല്ലേ, ഹീലിയം. നീ നിയോണാണ്. ആര് എന്ന് പറയുമ്പോൾ അത് ആർഗണാണ് മൂലകം. കൃഷ്ണനോ, കൃഷ്ണനാരാണ്? KR ആണ്. ഓക്കെ, ക്രിപ്റ്റോൺ. സീതയോ, XE ആണ് സെനോണിൻ്റെ സിമ്പൽ. രാമനോ, RN ആണ് റഡോൺ. ഓക്കെ, അപ്പോൾ ഈസി ആയ മെത്തേഡിലൂടെ നമുക്ക് ഹേയ്, നീ ആര്, കൃഷ്ണനോ സീതയോ രാമനോ എല്ലാ അലസവാതകങ്ങളുടെയും പേരുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കറിയുന്ന ഒരുപാട് ഈസി മെത്തേഡുകളിലൂടെ മറ്റുള്ള എലമെൻറ്റുകളുടെ പേരുകൾ പെട്ടെന്ന് പഠിക്കാനുള്ള ട്രിക്കുകൾ നിങ്ങളും ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ ട്രിക്കുകളെ, ഇതേപോലെയുള്ള എളുപ്പവാചകങ്ങളെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടിടാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.